ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ജിമ്മീസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കോണ് കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗോളം വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ വെള്ളം എന്തിനാണ് ചൂടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിന്നിവിടെ ഒരു പൂളത്തിൻ്റെ പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത പൂളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത പൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൂള ചില നാട്ടിൽ കപ്പാന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ പൂളാന്ന് കേട്ടോ പറയൽ. അപ്പോൾ ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് പൂളൊന്ന് ചേർത്ത് കൊടുത്തു. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നല്ലോണമൊന്ന് വേവിച്ചെടുക്കണം. ഗ്രേറ്റ് ചെയ്ത പൂളാണ്. അപ്പം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലോണം കഴുകിയിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കറയൊക്കെ ഒന്ന് പോക്കിയിട്ടുണ്ട്. ഏ, നമുക്ക് നല്ലോണമൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂള നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഒരു വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓവർ ഉടഞ്ഞു പോകാനൊന്നും പാടില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളതിൽ പാലുണ്ടെങ്കിൽ പാൽ തന്നെ ഒരു ഗ്ലാസ്സും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് പാലില്ലാത്തത് കൊണ്ടാണ് പ്ലസ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ആണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൂള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൂളിൻ്റെ വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം ഞാൻ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു പായസമാണ് കേട്ടോ. പൂള കൊണ്ടൊക്കെ പായസം ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ആയിരിക്കും ചില ആൾക്കാർ വിചാരിക്കുക. നല്ല ടേസ്റ്റിയാണ്. നമുക്കിതൊന്ന് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ഏലക്കായ ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ചൗവരിയാണ്. ചില നാട്ടിൽ ചൗവരി എന്ന് പറയും, സാബുവിനരി എന്ന് പറയും. ഞാനതൊരു 3 ടേബിൾ സ്പൂണ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല ഗീ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഏകദേശം നമ്മുടെ പായസമൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ കപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.